അതിനുശേഷം അറസ്റ്റ്. മുഖ്യമന്ത്രി കസേരയിലേക്ക് പോകാൻ അറസ്റ്റിലാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ. പക്ഷേ അതിനുശേഷം എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല, ജയിലിലിരുന്ന് അരവിന്ദ് കെജ്രിവാൾ ഭരിക്കും എന്നാണ് പറയുന്നത്. അത് സാധ്യമാണോ? നിയമപരമായി സാധ്യമാണോ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി അതിനോടെടുക്കുന്ന സമീപനം? രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ നീക്കം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സംസ്ഥാന ഭരണ സംവിധാനം തകർന്നുമെന്ന് ബി ജെ പി അതിശക്തമായി ഉന്നയിക്കും. അതേസമയം കെജ്രിവാളിന് പകരം ആര് എന്നതിൽ ആം ആദ്മി പാർട്ടിയിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിൽക്കുകയാണ്. കെജ്രിവാളിന്റെ ഭാര്യ സുരതയുമായി നേതാക്കൾ ചർച്ച നടത്തുകയും ചെയ്തു. ബിനുരാജിലേക്കാണ് അടുത്ത് പോകുന്നത്. ബിനുരാജ്, പകരമെന്ത്? ജയിലിലിരുന്ന് ഭരണം സാധ്യമാണോ? കേന്ദ്ര സർക്കാരിലെ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? സുരേഷ്, ഗുഡ് മോർണിംഗ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ഒരു നല്ല പ്രഭാതമല്ല. ഇപ്പോൾ നമ്മളുള്ളത് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്തേക്കുള്ള വഴിയിലാണ്. പക്ഷെ ഇവിടെ നിന്ന് അവിടേക്കുള്ള ആ പ്രവേശനമൊക്കെ തന്നെ പാടെ തടഞ്ഞുകൊണ്ടുള്ള സംവിധാനങ്ങൾ പോലീസ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു. നമുക്ക് ബാരിക്കേഡുകൾ കാണാം. ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് അവിടേക്കുള്ള കടന്നുപോക്ക്, പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇവിടെ നിന്ന് പ്രതിഷേധ മാർച്ച് ബി ജെ പി ഓഫീസിലേക്ക് നടത്തുന്നുണ്ട്. അതിന് മുന്നോടിയായി ഒരു കരുതൽ എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പ്രതിസന്ധി, വലിയ മുൻവിധികളില്ലാത്ത പ്രതിസന്ധി എന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാം. അതായത് രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ടും പാർട്ടി നേതൃതലത്തിൽ നേരിടുന്ന പ്രതിസന്ധി. മുഖ്യമന്ത്രി സ്ഥാനം ജയിലിലിരുന്നു കൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് ആ മുഖ്യമന്ത്രി പദവിയിലിരുന്നു കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്ക. ഇന്നലെ സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ മന്ത്രി അതിഷി മെർലന ആവർത്തിച്ചത് മുഖ്യമന്ത്രി ജയിലിലിരുന്നു കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ തന്റെ കടമ നിർവഹിക്കുമെന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം എത്രത്തോളം പരിമിതി ആ ഒരു കാര്യത്തിനുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം മുഖ്യമന്ത്രി ഒരു അദ്ദേഹത്തിന്റെ ഒരു കടമ നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട യോഗങ്ങൾ, അതോടൊപ്പം തന്നെ കൂടിക്കാഴ്ചകൾ ഇതൊക്കെ തന്നെ ആവശ്യമാണ്. പക്ഷെ ജയിലിലെ പരിമിതി നമുക്കറിയാം അത്തരത്തിലുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാൾ ജയിലിലിരുന്നു കൊണ്ട് അത്തരത്തിൽ കടമ നിർവഹിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് പ്രത്യേകിച്ച് ദില്ലി സർക്കാർ, അത് ബി ജെ പി നമുക്കറിയാം കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാണ്. സ്വാഭാവികമായും ലെഫ്റ്റനന്റ് ഗവർണറിന്റെ നിയന്ത്രണത്തിലാണ്. ലെഫ്റ്റനന്റ് ഗവർണർ കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല സംസ്ഥാനത്ത് ദില്ലിയിൽ ഒരു വലിയ ഭരണ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തുകയും തുടർന്ന് രാഷ്ട്രപതിയെ സമീപിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഒപ്പം പാർട്ടി നേടുന്ന പ്രതിസന്ധി, ദേശീയ കൺവീനറാണ് അരവിന്ദ് കെജ്രിവാൾ, ആ പദവിയിലേക്ക് ആര് വരും എന്നുള്ളതാണ്. അദ്ദേഹം ജയിലിൽ തുടർന്ന ഭാര്യ സുനിത കെജ്രിവാളുമായി ഇന്നലെ നേതാക്കൾ ചർച്ച നടത്തി. ഒരുപക്ഷെ സുനിതയെ ഇപ്പോൾ കൺവീനർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ പ്രചാരണത്തിലിറക്കം അവരെ ഇറക്കിക്കൊണ്ട് ഒരു സഹതാപ തരംഗം ഉണ്ടാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സുനിതയുടെ പേരിനൊപ്പം തന്നെ മന്ത്രിമാരായ അരവിന്ദ് കെജ്രിവാൾ, ക്ഷമിക്കണം, അതിഷി മെർലിന, സൗരവ് ഭരദ്വാജ്, ഒപ്പം പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ എന്നിവരുടെ പേരുകളും ചർച്ചയിലുണ്ട്. ഏതായാലും ഇതാണ് പ്രധാനമായും ആം ആദ്മി പാർട്ടി നേരിടുന്ന പ്രതിസന്ധി. പാർട്ടി നേതൃതലത്തിൽ ആര് എത്തും എന്നുള്ള കാര്യം, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ജയിലിൽ കിടന്ന് മുഖ്യമന്ത്രിയുടെ കടമകൾ അരവിന്ദ് കെജ്രിവാളിന് നിർവഹിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം, ഇതല്ല രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാൽ ഉണ്ടാകാവുന്ന ഒരു സാഹചര്യം, അതൊക്കെ തന്നെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്.